പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. യൂസുഫുമാൻ പ്രഭാത വാർത്തകളുമായി ഷില്ലിൻ പൊയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ചായ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീപേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്നാണ്. ഇന്ന് ജൂലൈ 13 ചൊവ്വാഴ്ച. നിക്ഷേപം, സഹകരണം, പരിസ്ഥിതി അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ സഹകരണവും ഒരുമിച്ചുള്ള മുന്നേറ്റവും പ്രകടിപ്പിച്ചുകൊണ്ട് സൌദി ഒമാൻ സംയുക്ത പ്രസ്താവന. തിരുഗ്രഹങ്ങളുടെ പരിപാലകനായ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് സൌദിയിലെത്തിയ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള കരയതിർത്തി തുറക്കാനും ചെക്ക് പോയിന്റ് സ്ഥാപിക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇരു രാജ്യങ്ങളിലുമുള്ളവർക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കുക മാത്രമല്ല ചരക്ക് കടത്ത് ശക്തമാക്കാനും സാമ്പത്തിക, വാണിജ്യ, നിക്ഷേപക, സുരക്ഷ, സാംസ്കാരിക, നയതന്ത്ര, വിദ്യാഭ്യാസ മേഖലകളിലെ വിവിധ കരാറുകളും ധാരണാപത്രങ്ങളും അന്തിമ രൂപത്തിലാക്കാൻ അതത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സാമ്പത്തിക സഹകരണത്തിനുള്ള സന്നദ്ധത ഇരുപക്ഷവും ആവർത്തിച്ച് പ്രകടിപ്പിച്ചു. അർത്ഥപൂർണമായ വാണിജ്യ നിക്ഷേപക കൈമാറ്റങ്ങൾ സ്വകാര്യ സർക്കാർ മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇരുജനതയുടെയും അഭിലാഷങ്ങൾ നിറവേറ്റാനും സൌദി വിഷൻ 2030, ഒമാൻ വിഷൻ 2040 എന്നിവയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും സാധിക്കും. ദുഃഖം, ഫ്രീ സോണിലെ നിക്ഷേപമടക്കമുള്ള സംയുക്ത സംരംഭങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ സഹകരണങ്ങളുടെയും ഭക്ഷ്യസുരക്ഷയിലെ പങ്കാളിത്തത്തിലൂടെയുമാണ് ഇത് ചെയ്യാൻ സാധിക്കുക. ഇരു രാജ്യങ്ങളിലെയും സ്വകാര്യ മേഖലകൾക്കിടയിൽ പ്രത്യക്ഷ പരോക്ഷ നിക്ഷേപ അവസരങ്ങൾ ഊർജിതമാക്കുക ലക്ഷ്യമിട്ടുള്ള ഒമാനി സൌദി ബിസിനസ് കൌൺസിലിന്റെ യോഗവും സ്വാഗതം ചെയ്തു. സുൽത്താനേറ്റിനെ സന്ദർശിക്കാൻ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിനെ സുൽത്താൻ ക്ഷണിച്ചു. ക്ഷണം സൽമാൻ രാജാവ് സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഒമാനിലേക്ക് മടങ്ങിയെത്തി. പ്രതിരോധ മന്ത്രാലയം ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് താരിഖ് അൽ സെയ്ദ, ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ഹിലാൽ അൽ സെയ്ദ് അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ മുഹമ്മദ് അൽ നുമാനി, ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ഫൈസൽ അൽ ബുസൈദി, വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് ഹമൂദ് അൽ ബുസൈദി, ഗതാഗത, ആശയവിനിമയ, ഐടി മന്ത്രി എഞ്ചിനീയർ സൌദ് ഹമൂദ് ഹമദ് അൽ മവേലി, വാണിജ്യ നിക്ഷേപക പ്രോത്സാഹന മന്ത്രി ഖൈസ് മുഹമ്മദ് അൽ യൂസഫ്, ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ബിൻ മുഹമ്മദ് അൽ മുസ്രി, സൌദിയിലെ ഒമാൻ സ്ഥാനപതി സയ്യിദ് ഫൈസൽ ബിൻ തുർക്കി അൽ സയ്യിദ് എന്നിവരും സുൽത്താനെ സൌദി സന്ദർശനത്തിൽ അനുഗമിച്ചിരുന്നു. 6 ഗവൺഡേറ്റുകളിൽ പുതിയ കോവിഡ് മരണങ്ങളിൽ നിന്ന് ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സീബി വിലയത്തിൽ 3 രോഗികൾ മരണപ്പെട്ടു. രാജ്യത്തെ ഉയർന്ന മരണനിരക്കാണിത്. മസ്കറ്റ്, മത്ര, ബോഷർ വിലയത്തുകളിൽ ഓരോ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. മസ്കറ്റ് ഗവൺഡേറ്റിൽ 6 രോഗികളാണ് മരിച്ചത്. തെക്കൻ ഷിർക്കി, അൽവുസ്ത, ബുറൈമി, മുസന്നം, ദോഫർ, ദാഹിറ ഗവൺഡേറ്റുകളിൽ മരണങ്ങളില്ല. അതേസമയം ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1167 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 12 രോഗികൾ മരണപ്പെട്ടു. 1861 രോഗികൾ രോഗമുക്തി നേടി. 119 രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്തെ ആകെ കോവിഡ് കേസുകൾ 286,072 ഉയർന്നു. 3,435 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 1.2% മരണനിരക്ക്. 2,89,550 പേരാണ് ഇതിനോടകം രോഗമുക്തി നേടിയത്. 90.73% രോഗമുക്തി നിരക്ക്. 1,341 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ കഴിയുന്നത്. ഇതിൽ 477 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 23,087 പേരാണ് നിലവിൽ രോഗബാധിതരായി കഴിയുന്നത്. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. താഴെ തിരുവമ്പാടി കുളിപ്പോയിൽ നൌഫൽ ബാബുവാണ് മരണപ്പെട്ടത്. 31 വയസ്സായിരുന്നു. ബർക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒമാൻ സന്ദർശനത്തിന് തിരുഗ്രഹങ്ങളുടെ പരിപാലകൻ സൽമാൻ അബ്ദുൾ അസീസ് സൌദ് രാജാവിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ക്ഷണം. സുൽത്താന്റെ 2 ദിവസത്തെ ഔദ്യോഗിക സൌദി അറേബ്യ സന്ദർശന വേളയിലാണ് സൽമാൻ രാജാവിനെ ക്ഷണിച്ചത്. സുൽത്താന്റെ ക്ഷണം സൽമാൻ രാജാവ് സ്വീകരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഖബൂസ് ബിൻ സയ്യിദിന്റെ നിര്യാണത്തിന് പിന്നാലെ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ചുമതലയേറ്റ വേളയിലാണ് സൽമാൻ രാജാവ് അവസാനമായി ഒമാൻ സന്ദർശിച്ചത്. നിയോം നഗരത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഇത്ര സെന്ററിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സന്ദർശനം നടത്തി. കിങ് അബ്ദുൾ അസീസ് ഫോർ വേൾഡ് കൾച്ചറിന്റെ ഭാഗമായുള്ള അഡ്വാൻസ്ഡ് നോളജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്ര സെന്റർ. 2 ദിവസം നീണ്ട സൌദി സന്ദർശനത്തിന്റെ ഭാഗമായാണ് സുൽത്താന്റെ ഇത്ര സെന്റർ സന്ദർശനം. സൌദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സെയ്ദ് സുൽത്താനെ ഇത്ര സെന്ററിൽ സ്വീകരിച്ചു. കൾച്ചറൽ സെന്ററിൽ സിഇഒ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. സൌദി വിഷൻ 2030 ഭാഗമായി നിർമ്മിച്ച ഇത്ര സെന്ററിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സുൽത്താൻ ആശംസകൾ നേർന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഉപഭോക്തൃ നിയമ ലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനും കർശന നടപടികളുമായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നിരന്തര പരിശോധനകളും നിയമ നടപടികളും നടത്തിവരുന്നതായും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു.
ഈ വർഷം ആദ്യ ആറുമാസക്കാലത്തിനിടെ 3962 ഉപഭോക്തൃ നിയമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 15,315 പരാതികൾ ലഭിച്ചതായും ഉപഭോക്തൃ സേവന വിപണി നിരീക്ഷണ വിഭാഗം ഡയറക്ടർ ഹമൂദ് സയ്ദ് അൽ ജാബ്രി പറഞ്ഞു. ജനുവരി ജൂൺ കാലയളവിൽ 39,739 പരിശോധനകൾ നടത്തുകയും 1,430 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. വില വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. പിഴ ഈടാക്കുകയോ കേസ് കോടതിയിലേക്ക് മാറ്റുകയോ ചെയ്തതായും ഹമൂദ് അൽ ജാബ്രി പറഞ്ഞു. നിയമം ലംഘിച്ചാൽ ഇരട്ടിപ്പിഴ ഈടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ കമ്മിറ്റികളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച വിപണിയിൽ വില വർധനവില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനും അധികൃതർ നടപടി സ്വീകരിച്ചു വരികയാണ്. വിപണിയിൽ സാധനങ്ങളുടെ ലഭ്യതയും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അധികൃതർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അറവുശാലകളിലുണ്ടാകുന്ന തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചുകൊണ്ട് മസ്കറ്റ് നഗരസഭ. സുപ്രീം കമ്മിറ്റിയുടെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് പുതിയ സംവിധാനമെന്ന് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് രാവിലെയും വൈകിട്ടും രണ്ട് ഷിഫ്റ്റുകളിലായി ഇറച്ചി ലഭ്യമാക്കും. അതേസമയം ജൂലൈ 20 മുതൽ 22 വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ ദിനങ്ങളിൽ അറവുശാലകൾ പ്രവർത്തിക്കില്ല. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാമെയർ ബോസ്നിയൻ തലസ്ഥാനമായ സർജീവോയിലേക്ക് സർവീസ് ആരംഭിച്ചു. മൺസൂൺ കാല സർവീസുകളാണ് നടത്തുന്നത്. ആഴ്ചയിൽ ഒരു സർവീസ് വീതം നടത്തുമെന്നും കമ്പനി അറിയിച്ചു. ഇതോടെ സലാമെയറിന്റെ മൺസൂൺ സർവീസുകൾ 4 നേരത്തെ ഇസ്താംബുൾ, ട്രാസ്ബോൺ, ഷിറാസ് എന്നീ സെക്ടറുകളിലേക്കും മൺസൂൺ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഒമാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് സർവീസുകൾ ഗുണപ്രദമാകും. വേനൽ ചൂട് കടുത്തതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില ഉയർന്നു. ഇന്നലെ 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയതായി ഒമാൻ മെട്രോളജി വിഭാഗം അറിയിച്ചു. ബുറൈമി ഗൗണ്ടേറ്റിലെ സുനൈന പ്രദേശത്താണ് ഏറ്റവും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് റിപ്പോർട്ട് ചെയ്തത്. 46.3 ഡിഗ്രി സെൽഷ്യസ്. ദൊഫാർ ഗൗണ്ടേറ്റിലെ ഖെയ്റൂൺ പരിസ്ഥിതി സ്റ്റേഷനിലായിരുന്നു 22 ഡിഗ്രി സെൽഷ്യസ് എന്ന ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. ഒമാനിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തവർ 1.3 ദശലക്ഷം കടന്നു. മുൻഗണനാ വിഭാഗത്തിൽ 38% പേർ വാക്സിനേഷൻ പൂർത്തിയാക്കി. രാജ്യത്തെ മുഴുവൻ വാക്സിനേഷൻ സെന്ററിലും വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ജൂലൈ 20 മുതൽ 22 വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ ദിവസങ്ങളിൽ വാക്സിനേഷൻ ഉണ്ടാകില്ല. മസ്കറ്റിൽ നടത്തിയിരുന്ന ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ അവസാനിപ്പിച്ചു. എന്നാൽ പെരുന്നാൾ അവധിക്ക് ശേഷം വാക്സിനേഷൻ നിരക്ക് ദിനം പ്രതി 80,000 ഡോസാക്കി ഉയർത്തുമെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ബദറൽസമ ആശുപത്രിക്ക് കീഴിലുള്ള വാക്സിനേഷൻ സെന്റർ നാഷണൽ മ്യൂസിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ കേന്ദ്രമാണിത്. നിലവിൽ കോർപ്പറേറ്റ് കമ്പനി ജീവനക്കാർക്കാണ് ഇവിടെ വാക്സിനേഷൻ ലഭിക്കുക. ഭാവിയിൽ ആരോഗ്യമന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ വാക്സിനേഷൻ വിപുലമാക്കും. കോവിഡ് 3-ാം തരംഗം തൊട്ടരികെയുണ്ടെന്ന IMA മുന്നറിയിപ്പ്. വൈറസിനെതിരായ ജാഗ്രത കൈവിടരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടനയായ IMA മുന്നറിയിപ്പ് നൽകിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ അധികൃതരും പൊതുജനങ്ങളും അലംഭാവം കാട്ടുന്നതിൽ ദുഃഖവും IMA പ്രകടിപ്പിച്ചു. ബിടെക് പരീക്ഷ ഓൺലൈൻ ആക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളിക്കൊണ്ട് സാങ്കേതിക സർവകലാശാല പരീക്ഷ മറ്റന്നാൾ നടക്കും. SSLC ഫലപ്രഖ്യാപനം July 14 നടക്കും. നാളെ പരീക്ഷാ ബോർഡ് യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. ഇടുക്കി അടക്കമുള്ള പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. റൊമാനി റിയാലിന 193.64 ഇന്ത്യൻ രൂപയാണ് അന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗൗണ്ടേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 46 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. 30 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22.50 രൂപ. യാതനകളുടെ ഈ വഴിയിൽ പ്രണയമാകട്ടെ നമുക്ക് വഴികാട്ടി. ചോരുന്ന കൂരയിൽ വീഴുന്ന മഴയാണ് നാം. ഓട്ടകൾ വിട്ട് ഓവിലൂടെ ഒഴുകുക നാം എന്നുള്ള ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9509060690. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. നന്ദി. നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും
നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ.